പ്രശംസകൾ. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് സദ്യയ്ക്ക് ഒക്കെ വിളമ്പാറുള്ള പൈനാപ്പിൾ കൊണ്ടുള്ള തൊടുകറിയുടെ റെസിപ്പിയാണ്. അത് വളരെ സിമ്പിളായി തൈര് മാത്രം ചേർത്താണ് തയ്യാറാക്കുന്നത്. കൂടാതെ അതിൽ ചെറിയൊരു ഏലക്കായും ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റേതായ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. പച്ചമുളകിൻ്റെ എരിവും പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും എല്ലാമുള്ള നല്ലൊരു തൊടുകറിയാണ്. അതിനുവേണ്ടി വലിയൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതിയാണ് ആവശ്യമായി വേണ്ടത്. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അതുകൊണ്ട് ഇതിൽ ഷുഗർ ഒരു കാൽ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. മധുരമില്ലാത്ത പൈനാപ്പിളാണെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ ചേർക്കാവുന്നതാണ്, ഒന്നോ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ. ഈ പൈനാപ്പിൾ തൊടുകറി ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഊണിനൊപ്പമൊക്കെ കഴിക്കുമ്പോൾ സൈഡായി നല്ല രുചികരമാണ്. ഇനി നമുക്ക് ഒരു നാല് അഞ്ചാറ് പച്ചമുളക് അതിനോടൊപ്പം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ്. അരിഞ്ഞപ്പോൾ ഇതേ ക്വാണ്ടിറ്റിയിലാണ് അത് ഉണ്ടാവുക. ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഒരു 4-5 മിനിറ്റ് സമയമെടുത്ത് കുക്ക് ചെയ്തെടുക്കണം. അത് അതിലോട്ട് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളവും ചേർക്കണം. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണേ മതിയാവും, കൂടുതൽ ആവശ്യമില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർക്കുക. നല്ല മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. മൂടി തുറന്ന് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷമാണ് ഇപ്പോൾ അടച്ചു വെച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കിയിടുന്നത്. വീണ്ടും ഒന്നുകൂടെ ആ വെള്ളം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളമല്ലാതെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിന് നല്ലപോലെ തണുക്കണം. തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിൽ ചേർക്കുന്ന ഉപ്പ് 1/2 ടീസ്പൂണൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ ചേർത്തായിരുന്നു, അത്രയും ആവശ്യമുള്ളൂ. ഇനി നമ്മളത് തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ അത് ഏകദേശം തണുത്തു. ഇനി നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് രണ്ടാമത്തത് അതുപോലെ ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കിയാണ് അരച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതേപോലെ രണ്ടാമത്തതും. ഇനി നമുക്ക് രണ്ടാമത്തതും അതുപോലെ അരച്ചെടുക്കാം. അതും അരച്ചെടുത്തു. ബ്ലൈഡ് മാറ്റിയതിന് ശേഷം നമുക്ക് അത് ബൗളിലോട്ട് ഒഴിക്കാം. ഈ പൈനാപ്പിൾ കറി റെഡിയാക്കി നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രുചികരമായി തന്നെ ഉണ്ടാകും. ഊണിനോടൊപ്പമൊക്കെ സൈഡായി കഴിക്കാൻ വളരെ നല്ലതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റിയാണ്. അടുത്തതിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൃഷി ചെയ്ത ഒരു ഏലക്കയാണ്. ഏലക്ക ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. സദ്യക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ തോന്നാറില്ല. അതിന് നല്ലൊരു ടേസ്റ്റാണ്. അതേ ടേസ്റ്റിൽ വന്നതുകൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമുക്ക് തൈര് നല്ല ഒന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് 250 മില്ലിഗ്രാം ഉണ്ട്. നമുക്ക് 200 ഗ്രാമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് ഓരോ പാക്കറ്റ് 125 ഗ്രാമാണ്. 3-4 മിനിറ്റ് സമയമെടുത്താണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തത്. ഇതേ രീതിയിലാണത് മിക്സ് ചെയ്ത്. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കണം. അത് നല്ല ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലോട്ട്
ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഇതിന് പകരം ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം നല്ല ചൂടായി വരുന്ന സമയം അതിലോട്ട് ഒരു ഏലക്ക കൃഷി ചെയ്തത് ചേർക്കണം. അത് നല്ല ചൂടായി അതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം ഇറങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് അത് നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഇറങ്ങി. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച തൈര് ചേർക്കാം. ഒരു അല്പ തൈര് മാറ്റി വയ്ക്കാം. ഒരു 200 ഗ്രാം അളവിലാണ് തൈര് ചേർത്തത്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ലവണ്ണം അത് മിക്സാക്കി എടുക്കണം. നല്ല തിക്കായ ഒരു പൈനാപ്പിൾ തൊടുകറിയാണിത്. ഈ ഇതിൽ അല്പം ഷുഗർ ഇനി ചേർക്കണം. അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടിയാണ്. ഷുഗർ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ 1/4 ടീസ്പൂൺ ഷുഗറേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ അതിന് നല്ല മധുരമുണ്ട്. പൈനാപ്പിൾ നല്ല മധുരമുള്ളത് കൊണ്ടാണ്. എൻ്റെ ഈ റെസിപ്പി ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ഓണസദ്യയ്ക്ക് വിളമ്പാൻ ഈ പൈനാപ്പിൾ തൊടുകറി ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.